ഈ മുസ്ലിയാക്കൻ മാറിപ്പോഴും അവർക്ക് ധൈര്യം പോരാ, രാഷ്ട്രീയങ്ങളാക്കാൻ ധൈര്യം പോരാ. അതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാം എന്ന് രാഷ്ട്രീയ പ്രവർത്തകർ കരുതി പോകണ്ട. ശരിക്ക് പാഠം പഠിപ്പിക്കേണ്ട തലത്ത് പഠിപ്പിച്ച് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും അത് പഠിപ്പിക്കേണ്ടി വരും. ആവശ്യം വന്നാൽ നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഒരു വഖഫ് ബോർഡ് ഉണ്ട്. കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെ വഖഫ് ബോർഡുള്ളതിൽ ആ വഖഫ് ബോർഡിന്റെ നന്മ അവിടെയുള്ള മുഴുവൻ ജനങ്ങൾക്കും ഒരുപോലെ ലഭിക്കുന്നു, ഒരേ ക്രമത്തിൽ ലഭിക്കുന്നു. ജാതിമത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ, മുഴുവൻ ജനങ്ങൾക്കും അവിടുത്തെ വഖഫ് ബോർഡിൽ നിന്ന് ആവശ്യമായ ആനുകൂല്യങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകുന്നു. അതിന് പകരം ഒരു വഖഫ് ബോർഡ് ഏതെങ്കിലും ഒരു കുത്തക രാഷ്ട്രീയത്തിന്റെ കയ്യിൽ മാത്രം അടക്കി ഒതുക്കി വെച്ച് ഇവിടെ ബാക്കിയുള്ളവരെ അടിച്ചമർത്താനുള്ള ഈ പ്രവണത ഇനി വില പോകുകയില്ല. അതിനർത്ഥം ഞങ്ങൾ രാഷ്ട്രീയം ഉണ്ടാക്കുന്നതല്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ സംഘടന വേണ്ട. അതില്ലാതെ തന്നെ ഇരുത്തേണ്ടവരെ ഇരുത്താൻ കഴിയും. അത് കഴിച്ചിട്ടുണ്ട്, അനുഭവമല്ലേ? ഇത് കിബു പറയുന്നതല്ല. ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു വഖഫ് ബോർഡോ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ രംഗമോ വകുപ്പോ മറ്റൊന്നും പ്രവർത്തിക്കേണ്ടതില്ല. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം. അത് പ്രവർത്തിക്കാതിരുന്നാൽ തീർച്ചയായും അതിന്റെ ഫലം കാണേണ്ടി വരും. കാരണം ചില ആളുകൾ ഇത് രാഷ്ട്രീയ സംഘടന രൂപീകരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നാളെ മുതൽ ഈ ആലിമീങ്ങളെ കൈവാരിത്തേക്കാനും ആലിമീങ്ങളെ കുതിര കയറാനും കാത്തിരുന്നവർ അവർ ഹായ്മായി പരാജയപ്പെടുകയാണല്ലോ. ഇത് രാഷ്ട്രീയ സംഘടന അല്ല എന്ന് പറയുന്നതോടുകൂടി, അല്ലെങ്കിൽ ഞങ്ങളോടൊരു അഭിപ്രായം ചോദിക്കുന്നതിന് മുമ്പ് എങ്ങനെ ഒരു പത്രത്തിൽ മുഖപ്രസംഗം എഴുതിയേ? പത്രമെന്ന് പറഞ്ഞുകൂടെ അന്നവാട്ടെ എങ്ങനെ എഴുതുന്നു? ഒരു വിഷയത്തെ സംബന്ധിച്ച് വരുമ്പോൾ ഒന്ന് ചോദിച്ചുകൂടെ? അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളോട് ചോദിച്ചത് അല്ല ഇങ്ങനെ വരാൻ പോകുന്നുണ്ട്, അത് രാഷ്ട്രീയ സംഘടന ആണോ അല്ലേ? ഒരു പക്ഷേ ഞങ്ങൾ ഇപ്പോൾ മറുപടി പറയുന്നില്ല എന്നായിരിക്കും ഞങ്ങൾ പറയാം. എന്നാലും ശരി, ഒന്ന് ചോദിച്ചിട്ട് ആണെങ്കിൽ ഒരു ധ്വനിയെങ്കിലും കിട്ടുമല്ലോ. അതൊന്നുമില്ലാതെ എഴുതി വിടുന്നതിനൊന്നൊരർത്ഥമില്ല. അവരൊക്കെ ലക്ഷ്യമെന്താണ്? ഇവിടെ ഫിത്നയും ഫസാദും ഉണ്ടാക്കി ജനങ്ങളെ കലക്കണം. കലക്കുന്നതിന് പകരം എനിക്ക് പറയാനുള്ളത് ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാക്കണം, ഐക്യമുണ്ടാക്കണം, ക്ഷുദ്രതയില്ലാതിരിക്കണം. നിങ്ങൾ കേട്ടില്ലേ ഇപ്പോൾ അറബ് രാഷ്ട്രത്തിന്റെ സ്ഥിതി എന്താണ്? ഇറാഖിലും യമനിലും സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ അറബ് രാഷ്ട്രമല്ലെങ്കിലും അവിടെ എന്താണെന്നത്തെ അവസ്ഥ? ഒരു നേതാവ് ഇല്ല, ഒരു നേതൃത്വമില്ല, നേതൃത്വത്തിനെ അംഗീകരിക്കുന്ന ആളുകളും ഇല്ല. അങ്ങനെ തമ്മിലടിച്ച് നൂറുകണക്കിന് ആളുകൾ കലഹിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്? ഇത് നമ്മുടെ കണ്ണുറപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഇത്